1954 ജൂലൈ മാസം 24 തീയതി ടോക്കിയോ അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനത്താവളത്തിലെ ജീവനക്കാർ അവരവരുടെ വിഭാഗങ്ങളിൽ സാധാരണ പോലെ ജോലിയിലാണ്. ചൂട് കൂടുതലുള്ള ഒരു ദിനമായിരുന്നു അന്ന്. 12:30 എയർ ഫ്രാൻസ് വിമാനം പുറപ്പെടാൻ വേണ്ടി വഴിയൊരുക്കുന്ന തിരക്കിലാണ് ചില എയർപോർട്ട് ജീവനക്കാർ. ഇമിഗ്രേഷൻ വിഭാഗത്തിൽ പാസ്പോർട്ടുകൾ വെരിഫൈ നടന്നുകൊണ്ടിരിക്കുന്നു. പദവിയിലും വിപരീതമായി ആളുകളുടെ തിരക്ക് അന്ന് കുറവായിരുന്നു. ആളുകളുടെ മുഖത്ത് നോക്കാതെ പാസ്പോർട്ടിലേക്ക് സ്റ്റാമ്പ് പതിക്കുകയാണ് ഇമിഗ്രേഷൻ ജീവനക്കാരൻ. പെട്ടെന്നാണ് തൻ്റെ അടുക്കൽ നീട്ടിയ ഒരു പാസ്പോർട്ടിലെ രാജ്യത്തിൻ്റെ പേര് അയാളുടെ കണ്ണിലുടക്കിയത്. ടോറഡ്. ഉടൻ തന്നെ ആ പാസ്പോർട്ട് കൊടുത്ത ആളെ അയാൾ ഒന്ന് മുഖമുയർത്തി നോക്കി. ജ്വലിക്കുന്ന കണ്ണുകളുമായി അയാൾ മുമ്പിൽ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇമിഗ്രേഷൻ ജീവനക്കാരൻ അല്പസമയം നിശബ്ദനാകുന്നു. എങ്കിൽ ആരായിരുന്നു അയാൾ? ഏതായിരുന്നു ആ രാജ്യം? അന്റോണിയോ എന്നായിരുന്നു പാസ്പോർട്ടിലെ അയാളുടെ പേര്. തുടർന്ന് ജീവനക്കാരൻ അന്റോണിയോട് ചോദിച്ചു, സാർ എവിടെയാണ് ഈ രാജ്യം? ജീവനക്കാരൻ്റെ ചോദ്യത്തിന് മുന്നിൽ യൂറോപ്യൻ ശൈലിയിൽ വസ്ത്രം ധരിച്ച അന്റോണിയോ ഇങ്ങനെ മറുപടി നൽകി, എന്താണ് ഇതിനു മുൻപ് താങ്കൾ ഈ രാജ്യത്തിൻ്റെ പേര് കേട്ടിട്ടില്ലേ? ഇല്ല എന്ന് ജീവനക്കാരൻ മറുപടി പറഞ്ഞു. താങ്കൾ ആ രാജ്യത്തെ പൗരനാണോ എന്ന് ജീവനക്കാരൻ തുടർന്ന് ചോദിച്ചു. അതെ എന്ന് അന്റോണിയോ മറുപടി നൽകി. സോറി സാർ, താങ്കളുടെ പാസ്പോർട്ടിന് എമിഗ്രേഷൻ നൽകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ അല്പം കാത്തിരിക്കൂ, എൻ്റെ ചീഫ് ഓഫീസേഴ്സുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ. അതുവരെ താങ്കൾ ഒന്ന് ക്ഷമിക്കുക. 3 പ്രാവശ്യം ഞാനിവിടെ നിന്ന് എൻ്റെ രാജ്യത്തേക്ക് പോയിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ എന്താണ് നിങ്ങൾ ഇമിഗ്രേഷൻ നൽകാത്തത് എന്ന് അന്റോണിയോ അല്പം നീരസം കലർന്ന ശബ്ദത്തിൽ തിരിച്ചു ചോദിച്ചു. അയാൾക്ക് മറുപടി നൽകാൻ നിൽക്കാതെ ഇമിഗ്രേഷൻ ജീവനക്കാരൻ തൻ്റെ ചീഫിൻ്റെ ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു. റൂമിലേക്ക് പോയ അയാളും ചീഫും റൂമിന് വെളിയിൽ വന്നു. പാസ്പോർട്ടിലേക്ക് തന്നെ നോക്കി എന്തോ സംസാരിക്കുന്നത് ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ അന്റോണിയോ കാണുന്നുണ്ട്. ചീഫ് തൻ്റെ വാക്കി ടോക്കിയിൽ കൂടി മറ്റു 2 ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനെ കൂടി വിളിച്ചു വരുത്തി. അതിൽ ഒരാളെ കൊണ്ട് അന്റോണിയോയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഹസ്തദാനത്തിനു ശേഷം ചീഫ് അയാളെ റൂമിനുള്ളിലേക്ക് കൊണ്ടുപോയി. സാർ, താങ്കളുടെ പാസ്പോർട്ട് വ്യാജനോ മറ്റോ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ലിസ്റ്റിൽ താങ്കളുടെ രാജ്യത്തിൻ്റെ പേര് കാണാൻ കഴിയുന്നില്ല. ദയവായി താങ്കളുടെ ടിക്കറ്റ് ഒന്ന് തരാമോ? പാസ്പോർട്ട് പരിശോധിക്കലാണ് നിങ്ങളുടെ ജോലി, ടിക്കറ്റ് പരിശോധന താങ്കളുടെ ജോലിയല്ല. അന്റോണിയോ അല്പം ക്ഷുഭിതനായി തന്നെ അയാളോട് പറഞ്ഞു. ഓക്കെ, താങ്കൾ എന്താവശ്യത്തിനാണ് ജപ്പാനിൽ വന്നിരിക്കുന്നത് എങ്കിലും പറയാമോ? ജപ്പാനിലെ ഒരു കമ്പനിയിൽ പർച്ചേസിങ്ങിനായി വന്നതാണ് എന്ന് അന്റോണിയോ മറുപടി നൽകി. ദയവായി ക്ഷമിക്കുക, താങ്കൾക്ക് ഇന്ന് സ്വദേശത്തേക്ക് മടങ്ങുവാൻ കഴിയില്ല. താങ്കളുടെ പാസ്പോർട്ട് ഞങ്ങൾക്ക് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇന്ന് ഞങ്ങൾ നൽകുന്ന റൂമിൽ വിശ്രമിക്കുക. താങ്കളിൽ നിന്നും അതിനുള്ള തുക ഞങ്ങൾ ഈടാക്കുകയില്ല. ദയവായി സഹകരിക്കുക എന്ന് ഓഫീസേഴ്സ് അന്റോണിയോട് പറഞ്ഞു. അന്റോണിയോ സമ്മതമെന്ന മട്ടിൽ അവിടെയുള്ള മറ്റ് 2 ഓഫീസർമാരോടൊപ്പം പോകാനിറങ്ങി. സാർ, താങ്കളുടെ രാജ്യം ഈ മാപ്പിൽ എവിടെയാണെന്ന് കാണിക്കാമോ? ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന വേൾഡ് മാപ്പിലേക്ക് ചൂണ്ടി അന്റോണിയോടായി ചീഫ് ചോദിച്ചു. ഒട്ടും അമാന്തിക്കാതെ തന്നെ അയാൾ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തെ മേശപ്പുറത്ത് ഇരുന്ന ഒരു മാർക്കർ കൊണ്ട് വൃത്തം വരച്ചിട്ടു. അയാൾ പോയതിനു ശേഷം ചീഫ് വൃത്തത്തിനുള്ളിലെ സ്ഥലം നോക്കി. അണ്ടോറ എന്ന സ്ഥലനാമമല്ലാതെ അയാൾക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് പാസ്പോർട്ട് സസൂക്ഷ്മം പരിശോധിച്ചു. മുൻപ് ജപ്പാൻ കൂടാതെ വേറെ 2 രാജ്യങ്ങളിൽ പോയതായുള്ള വിവരം ചീഫ് ഓഫീസർക്ക് അതിൽ നിന്നും ലഭിച്ചു. തീയതികളും പാസ്പോർട്ടിൻ്റെ കാലാവധിയും പരിശോധിച്ച ചീഫ് ഒന്ന് ഞെട്ടിപ്പോയി. എല്ലാ യാത്രകളും നിലവിലെ വർഷങ്ങളെക്കാളും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പോയതും ഇനി വരാനുള്ള വർഷങ്ങളുമാണ് പാസ്പോർട്ടിൽ നിന്നും തിരിച്ചറിഞ്ഞു. കൂടാതെ അന്റോണിയോ പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ ആ പേരിലുള്ള ആളെ അറിയുകയില്ലെന്നും അവർ പറഞ്ഞു. ഉടൻ തന്നെ ഫോണിൽ കൂടി വിളിച്ചു വരുത്തിയ പോലീസ് ഓഫീസർമാരോടൊപ്പം അയാൾ അന്റോണിയോയെ താമസിപ്പിച്ചിരിക്കുന്ന ഹോട്ടലിലേക്ക് പാഞ്ഞു. കൂടാതെ അന്റോണിയോടൊപ്പം പോയ ഓഫീസർമാരോട് അവിടെ കാവൽ നിൽക്കാനും അന്റോണിയോയെ റൂമിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാതെ ശ്രദ്ധിക്കാനും നിർദ്ദേശം നൽകി. പോലീസിനോടൊപ്പം ആ ഹോട്ടലിൻ്റെ 7 നിലയിലുള്ള റൂമിലേക്ക് ചെന്ന ചീഫ് ഒരു ക്യാമറ മൂലം നിരീക്ഷിക്കാൻ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ സഹായം തേടി. അന്റോണിയോയുടെ ഓരോ ചലനങ്ങളും ചീഫ് സസൂക്ഷ്മം അവിടെ തയ്യാറാക്കിയ TVയിൽ കൂടി ശ്രദ്ധയോടെ നോക്കിയിരുന്നു. രാത്രി ഭക്ഷണം ആവശ്യപ്പെട്ട അന്റോണിയോയ്ക്ക് അത് അവർ നൽകി. കഴിച്ചതിനു ശേഷം ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് റൂമിൽ ഉലാത്തുന്ന അയാൾ അക്ഷമനാണെന്ന് ചീഫ് മനസ്സിലാക്കി. കുറച്ച് സമയത്തിനു ശേഷം റൂമിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയതിനാൽ ചീഫും നിരീക്ഷണം മതിയാക്കി വിശ്രമിച്ചു. രാവിലെ അന്റോണിയോയെ വിളിക്കാൻ റൂമിന് പുറത്ത് കാവിൽ നിന്ന ഓഫീസർമാരോട് ചീഫ് ആവശ്യപ്പെട്ടു. റൂം തുറന്ന അവർക്ക് പക്ഷേ അന്റോണിയോയെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. റൂം മുഴുവൻ അരിച്ചുപെറുക്കിയ അവർക്ക് അന്റോണിയോയുടെ ഒരു ബാഗ് മാത്രമാണ് ലഭിച്ചത്. റൂം പരിശോധനയിൽ ഗ്ലാസ് വിൻഡോകൾ വഴിയോ മറ്റോ രക്ഷപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് ചീഫ് മനസ്സിലാക്കി. പോലീസിൻ്റെ സഹായത്തോടെ ഡോഗ് സ്ക്വാഡിൻ്റെ സഹായം തേടി
തേടിയെങ്കിലും നായ അന്റോണിയോ പുതച്ച ബ്ലാങ്കറ്റിൽ മാത്രം നോക്കി കുരച്ചുകൊണ്ട് റൂമിനുള്ളിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങുകയായിരുന്നു. നിരാശയോടെ ബാഗ് പരിശോധിച്ച ചീഫ് പല രാജ്യങ്ങളിലെ കറൻസികളും ഫ്രഞ്ച്, ജപ്പാൻ, സ്പാനിഷ്, ഇംഗ്ലീഷ് ഭാഷകളിൽ എഴുതിയ ചില കുറിപ്പുകളും മാത്രമാണ് ലഭിച്ചത്. അതിൽ നിന്നും ഒന്നിൽ കൂടുതൽ ഭാഷകൾ അയാൾക്ക് സ്വായത്തമാണെന്ന് ചീഫ് മനസ്സിലാക്കി. തുടർന്ന് ചീഫ് ക്യാമറ പരിശോധിക്കാൻ സജ്ജനായി. ക്യാമറ ഫൂട്ടേജുകളിൽ അർദ്ധരാത്രി പുതപ്പിനുള്ളിൽ ശക്തമായ ഒരു വെളിച്ചം വന്നതിന് ശേഷം നിമിഷ നേരം കൊണ്ട് അവിടം ഇരുട്ടാകുന്നതും ചീഫ് കണ്ടു. കുറേയേറെ തിരച്ചിലുകളും വിശദീകരണങ്ങളും ഈ സംഭവത്തിന് ശേഷം പിന്നീട് നടന്നുവെങ്കിലും ഒന്നിനും ഉത്തരം കിട്ടാത്തതിനാൽ എയർപോർട്ട് എമിഗ്രേഷൻ ഓഫീസും പോലീസും ഫയലുകൾ മടക്കി. ഇന്നും ചുരുളയ്യാത്ത ഒരു രഹസ്യമായി ദി മാൻ ഫ്രം ടോറഡ് നിലകൊള്ളുന്നു. കുറേ കാലത്തിനു ശേഷം വിരമിച്ച ആ ചീഫ് ഓഫീസർ തൻ്റെ സുഹൃത്തും പാരലൽ വേൾഡിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഗവേഷകനുമായ പോൾ ബെഗ് എന്ന ആളോടായി ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഈ വിവരങ്ങൾ ബെഗ് തൻ്റെ പുതിയ നിരീക്ഷണ പഠന പുസ്തകത്തിൽ മിസ്ട്രി ആൻഡ് ബിസയർ പീപ്പിൾ എന്ന പേരിൽ എഴുതിവെച്ചു. 1981 പിന്നീട് ഈ സംഭവങ്ങൾ ലോകമറിയുന്നത്. അതിനുശേഷം പലരും രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് വിശദീകരണങ്ങളുമായി ഇന്നും തർക്കത്തിലേർപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ അന്റോണിയോ ഒരു ടൈം ട്രാവലർ ആയിരുന്നു. നമ്മുടെ ലോകത്തിന് സമാനമായി മറ്റൊരു പാരലൽ വേൾഡുണ്ടോ? വിശദീകരണങ്ങൾ ശാസ്ത്രലോകം തന്നെ നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി 2015 ഒരു ചിത്രവും ഇറങ്ങിയിട്ടുണ്ട്. സേത്തുലൂക്കിൻ്റെ രചനയിൽ നിക് ക്രീസ് ഡെഡിൻ സംവിധാനം ചെയ്ത ദി മാൻ ഫ്രം ടോറഡ് എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.